നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽ രാജ്, സൈക്കോളജിസ്റ്റ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാതാപിതാക്കളോട് പറയാനാണ്. അമിതമായ പ്രതീക്ഷ, മക്കളെക്കുറിച്ച് അമിത പ്രതീക്ഷ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചാണ്. ഒരിക്കൽ 10-ാം ക്ലാസ് വരെ വിദേശ രാജ്യത്ത്, ഗൾഫ് രാജ്യത്ത് പഠിച്ച മിടുക്കിയായ ഒരു പെൺകുട്ടി 10-ാം ക്ലാസ് ഉയർന്ന മാർക്കോടെ വിജയിച്ച് നാട്ടിലെത്തി. ഇവിടെ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കാനായി എത്തി, +1 ചേർന്നു. എല്ലാ പരീക്ഷകൾക്കും 10th വരെ ഗൾഫ് രാജ്യത്ത് പഠിച്ച സ്കൂളിൽ ഏറ്റവും മികച്ച സ്കോർ ഉണ്ടാക്കിയിരുന്ന കുട്ടിയാണ്. നാട്ടിലെത്തി +1 ചേർത്തു. നാട്ടിലെ, കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സെൻട്രൽ സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. ക്ലാസ് തുടങ്ങി കുറേ നാൾ കഴിഞ്ഞു. ഓരോ ടേം കഴിയുന്നതോറും കുട്ടി പഠനത്തിൽ പുറകിലോട്ട് പോവുകയാണ്, പിന്നോട്ട് പോവുകയാണ്. റിസൾട്ടിൻ്റെ ഗ്രാഫ് എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിൽ താഴേക്ക് വരികയാണ്. എന്താണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മനസ്സിലാവുന്നില്ല. മിടുക്കിയായ കുട്ടിയായിരുന്നല്ലോ. ഒടുവിൽ ആ കുട്ടിയെ കൺസൾട്ടേഷന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വിട്ടു. ഞാൻ കുട്ടിയുമായി സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, 11th ഉം 12th ഉം കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്നാണ് കുട്ടിയുടെയും മാതാപിതാക്കളുടെയും താല്പര്യം. പക്ഷെ നാട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ വല്ലാതെ പ്രഷർ, ഓവർ എക്സ്പെക്റ്റേഷനും ഉണ്ട്. ഈ അമിത പ്രതീക്ഷ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻ, അമിതമായ കമ്പൽഷൻ, അതൊക്കെ കുട്ടിയിൽ വല്ലാത്തൊരു മാനസിക സംഘർഷം രൂപപ്പെടുത്തി. ഈ മാതാപിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കുട്ടിയോട്, അവർക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരുപാട് പ്രതീക്ഷകളുണ്ടാകാം, പക്ഷെ അവരിപ്പോ കുട്ടിയെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അഡ്വക്കേറ്റ് ആക്കണം, എന്തൊക്കെയോ ആക്കണമെന്നുള്ള വല്ലാത്തൊരു ചിന്തയിലും സമീപനത്തിലുമാണ്. ഇടയ്ക്കൊക്കെ ഇവർ പറയാറുണ്ട് ഈ കുഞ്ഞിനോട്, ഈ മകളോട്, നീ ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കണം, ഏറ്റവും ഉയർന്ന മാർക്ക് നേടി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, അങ്ങനെ നിന്റെ സ്കൂളിലെ ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിയില്ലെങ്കിൽ, അത്തരം റിസൾട്ട് നീ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, പിന്നെ നിനക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല. ഇത് നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി മനസ്സിലാക്കിയത്, കുട്ടി ചിന്തിച്ചത്, ഒരു പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും, അവരില്ലാതാകില്ലേ. അത് ഈ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു. ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർ കമ്പൽഷൻ, എല്ലാം ഓവറായിരുന്നു. അവിടെ ആകെയുള്ള ഈ ഒരു കുഞ്ഞിനോട് സ്നേഹപൂർവ്വം സമീപിക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് മനസ്സിലാക്കാൻ, ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ മാതാപിതാക്കൾ കഴിഞ്ഞില്ല. അതിലവർ പിന്നിലായി. അപ്പോൾ ഒരു പ്രധാന കാര്യം എനിക്ക് ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, മക്കൾ എന്തെങ്കിലുമൊക്കെ ആകണം, അതിൽ സംശയമില്ലല്ലോ, തർക്കമില്ലല്ലോ. പക്ഷേ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളാവാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഒരു കുട്ടിക്ക് ഡോക്ടറും എഞ്ചിനീയറും അഡ്വക്കേറ്റും പ്രൊഫസറും ഒക്കെ ഒരുമിച്ചാകാൻ പറ്റില്ല. അതിലേതെങ്കിലും കുട്ടിയുടെ കഴിവിനനുസരിച്ച് ആദ്യം നമ്മൾ മാതാപിതാക്കൾ കുട്ടിയുടെ കാലിബർ തിരിച്ചറിയണം, കുട്ടിയുടെ പൊട്ടൻഷ്യൽ അറിയണം, കുട്ടിയുടെ കേപ്പബിലിറ്റി അറിയണം. ഒപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ടാലൻ്റ് എന്താണ്, അയാൾക്ക് എന്താകാനാണ് മോഹം, ഇതൊക്കെ തിരിച്ചറിയണം.
ഇവിടെ സംഭവിച്ചത് ഈ കുഞ്ഞിന്റെ ഈ മോളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഇതിലെ ഈ സംഭവത്തിലെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. എനിക്ക് എല്ലാ മാതാപിതാക്കളോടും ഇത് കേൾക്കുന്ന മുഴുവൻ മാതാപിതാക്കളോടും പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനത്തെത്തണം, അത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ സ്വപ്നമാണ്. അത്തരം സ്വപ്നവും കണ്ടാണ് നമ്മൾ ഉണരുന്നതും ഉറങ്ങുന്നതും, അത് സംശയമില്ല. പക്ഷേ മക്കളുടെ മനസ്സ് വായിച്ചെടുക്കാൻ മറന്നു പോകരുത്. കുഞ്ഞു കുഞ്ഞ് പരിഭവങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ പരിഭവങ്ങളെ നീക്കം ചെയ്ത് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോട്ടെ, അതിനവർക്ക് അവസരം കൊടുക്കാം. എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു സ്റ്റെതസ്കോപ്പ് നമ്മുടെ ഹാർട്ട് ബീറ്റ് തിരിച്ചറിയും. ഹൃദയമിടിപ്പിൻ്റെ എണ്ണം തിരിച്ചറിയുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ചാണ്. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ മനസ്സിൻ്റെ സ്പന്ദനമറിയാൻ കഴിയുന്ന സ്റ്റെതസ്കോപ്പുകളായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നും എപ്പോഴും മാതാപിതാക്കൾ മക്കൾക്കൊപ്പം ഉണ്ടാകണം, അവരെ തിരിച്ചറിയണം, അവരെ കേൾക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഉമ്മ വയ്ക്കണം. അതിന് കഴിയട്ടെ. ആശംസകളോടെ, സ്നേഹപൂർവം, നന്ദി, നമസ്കാരം.